പൂർണ്ണ നഗ്നായിട്ടുള്ള ഒരു പെൺകുട്ടിയുടെ ശില്പമാണ് നിങ്ങൾ കണ്ടത്. ഇതേപോലെ കുറെ അത്ഭുത കാഴ്ചകളാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഞാനിന്ന് എത്തി നിൽക്കുന്നത് വയനാട് ജില്ലയിലെ പനമരത്തിന്റെ അടുത്തുള്ള ഒരു പുരാതന കാഴ്ച കാണാനാണ്. വയനാട്ടിൽ തന്നെ ഏറ്റവും സവിശേഷമായിട്ടുള്ള ഒരു അത്ഭുത കാഴ്ചയാണ് എന്റെ പിറകിൽ നിങ്ങൾ കാണുന്നത്. ഒരു ജൈന കുടീരമാണിത്. മകുടി ഊതിക്കൊണ്ട് ഒരു പാമ്പാട്ടി പാമ്പിനെ ഇണക്കുന്ന ഒരു ശില്പമാണ് നിങ്ങൾ കാണുന്നത്. ഇതേപോലത്തെ ധാരാളം ശില്പങ്ങൾ ഈ ക്ഷേത്രത്തിന്റെ പല ഭാഗങ്ങളിലായിട്ട് പല കാലഘട്ടങ്ങളിൽ കൊത്തി ഉണ്ടാക്കപ്പെട്ടിട്ടുണ്ട്. ഈ ഒരു കെട്ടിടത്തിന്റെയൊക്കെ പ്രത്യേകത 100% കരിങ്കല്ലിലാണ് ഇത് പണിതിട്ടുള്ളത്. ഈ ജൈന മതത്തിന്റെ ഒരു വിശ്വാസ പ്രകാരം അഹിംസയ്ക്ക് വലിയ പ്രാധാന്യമുള്ള ഒരു മതവിശ്വാസികളാണ് ജൈനന്മാർ. അതുകൊണ്ട് തന്നെ ആ കരിങ്കല്ല് ഉപയോഗിക്കുന്നതും അതുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമാണ്. കാരണം കരിങ്കല്ലിൽ മറ്റ് ജീവികളൊന്നും താമസിക്കില്ല. മറ്റേ ചെങ്കല്ലൊക്കെയാണ് നമുക്കറിയാം എന്റെ സുഷിര്യങ്ങൾക്ക് ഒരുപാട് ജീവികളൊന്നും താമസിക്കും. കരിങ്കല്ല് വളരെ കട്ടിയുള്ളതായതുകൊണ്ട് ഇതിന് ഇത് വെച്ചിട്ട് ഒരു നിർമ്മിതി ഉണ്ടാക്കുന്ന സമയത്ത് ഒരു ജീവിയെ പോലും ഉപദ്രവിക്കാതെ ആയിരിക്കും ഈ നിർമ്മാണം എന്നുള്ളത് കൊണ്ടാണ് കരിങ്കല്ല് തന്നെ അവർ ഇത്തരം പണികൾക്ക് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഈ ക്ഷേത്രത്തിലേക്ക് കടന്നു വരുന്ന വഴിയാണിത്. ഇതിന്റെ വലതുവശത്ത് ഒരു നമ്മുടെ തറവാടുകളിലൊക്കെ കാണുന്ന പടിപ്പുര പോലെയുള്ള ഒന്ന് ഇപ്പോഴും നമുക്ക് കാണാം. അതേപോലെ ഇടതുവശത്തും ഒന്നുണ്ടായിരുന്നു, അത് പൂർണ്ണമായിട്ടും താഴേക്ക് വീണ് കിടക്കുന്നു. അങ്ങനെ രണ്ട് പടിപ്പുരകളുടെ ഇടയിലൂടെ നമ്മൾ നടന്നു വന്നു കഴിഞ്ഞാൽ നമ്മൾ എത്താം ഇതേപോലെ ഒരു മണ്ഡപമാണ്. ആ മണ്ഡപം ചുറ്റി നമ്മൾ നടന്നു കഴിഞ്ഞാൽ ആണ് ആ പ്രധാനപ്പെട്ട കെട്ടിടം, അതിന്റെ ഗർഭഗൃഹം എന്നൊക്കെ പറയാൻ പറ്റുന്ന ആ ഒരു കെട്ടിടത്തിലേക്ക് നമ്മൾ എത്തുന്നത്. അത് നമ്മുടെ നീളത്തിലുള്ള സ്ട്രക്ചറാണ്. ശ്രീ മഹാവീരനാണ് ജൈന മതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തി. ഇപ്പൊ ഗൗതമ ബുദ്ധന്റെ ഒക്കെ ഒരു കാലഘട്ടത്തിൽ തന്നെയാണ് അദ്ദേഹവും ജീവിച്ചിരുന്നത്. ഒരു പ്രവാചകൻ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ഒരു വ്യക്തിത്വമാണ്. തീർത്ഥങ്കരൻ എന്നാണ് അങ്ങനെയുള്ള ആൾക്കാരെ ഈ ജൈന മതക്കാർ വിളിക്കുന്നത്. 24 തീർത്ഥങ്കരന്മാരെ കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള എഴുത്തുകൾ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. ഒരുപാട് തീർത്ഥങ്കരന്മാർ, തീർത്ഥങ്കരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തീരത്ത് അയക്കപ്പെട്ടവർ, ഈ തീരത്തേക്ക് അയക്കപ്പെട്ടവർ എന്നൊക്കെയാണ് മലയാളത്തിൽ നമ്മളതിനെ ട്രാൻസ്ലേറ്റ് ചെയ്താലും നമുക്ക് മനസ്സിലാവുന്നത്. അവർ വന്നിട്ട് മതപ്രചരണത്തിന്റെ ഭാഗമായിട്ട് ഇത്തരത്തിലുള്ള സത്യത്തിലൊരു ദൈവവിശ്വാസത്തിന് എതിരായിരുന്നു ആ കാലഘട്ടത്തിൽ ജൈനമതം. ജാതി മതത്തിനൊക്കെ എതിരായിരുന്നു. പ്രധാനമായിട്ടും അവർ മുന്നോട്ട് വെച്ചിട്ടുള്ളത് മരണാനന്തര ജീവിതം ഇല്ല എന്നുള്ള രീതിയിലുള്ള ഒരു ആശയമാണ് അവർ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ജൈന മതത്തിലെ മൃതദേഹങ്ങളുടെ സംസ്കാരം അത് ഏറ്റവും വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ, സത്യത്തിൽ സ്വാഭാവികമായിട്ടുള്ള ഒരു ശവസംസ്കാരമാണ് അവർ ചെയ്യുക. മൃതദേഹങ്ങൾ തുറസായ സ്ഥലങ്ങളിൽ പക്ഷി മൃഗാദികൾക്ക് ഭക്ഷിക്കാൻ വേണ്ടി വിട്ടുകൊടുത്തുകൊണ്ടാണ് അവരുടെ ആ ഒരു മരണാനന്തര ചടങ്ങ് എന്നുള്ള രീതിയിൽ അവർ കഴിച്ചു കൂട്ടുന്നത്. ജൈന മതത്തിൽ തന്നെ രണ്ട് ഉപവിഭാഗങ്ങൾ ഉണ്ടായിട്ടുണ്ട്. തീർത്ഥങ്കരന്മാര് ആ രീതിയിൽ കാറ്റഗറൈസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിഗംബരം ക്ഷേത്രത്തിലാണ്, ദിഗംബരന്മാരുടെ ഒരു ക്ഷേത്രത്തിന്റെ മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത്. പിന്നെ ശ്വേതംബരന്മാര് എന്നുള്ള രീതിയിലും അവർ വിഭാഗം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇതിന്റെ വ്യത്യാസം എന്താ വെച്ച് കഴിഞ്ഞാല് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക് ആത്മീയമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ശ്വേതംബര ക്ഷേത്രങ്ങൾ ഉണ്ടാവുക. അതിന്റെ നിർമ്മാണം, അതിന്റെ കാഴ്ച തന്നെ എൻറ്റയർലി ഡിഫറെന്റ് ആണ്. അത് നമുക്ക് സിമെന്റും മറ്റു മിനാരങ്ങളും ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു രീതിയാണ്. പക്ഷെ പൂർണ്ണമായിട്ടും കരിങ്കല്ലിൽ ഉണ്ടാക്കിയിട്ട് ഈ കാണുന്ന പോലെയുള്ള ക്ഷേത്രം ദിഗംബര ക്ഷേത്രങ്ങളായിരിക്കും. ആ ദിഗംബരന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് വസ്ത്രം പോലും ധരിക്കാതെ ഉള്ള ഒരു രീതിയാണ്. വസ്ത്രം ധരിക്കാതെ ആകാശത്തെ വസ്ത്രമാക്കിയ ആൾക്കാർ എന്നാണ് ദിഗംബരന്മാരെ കുറിച്ച് നമ്മൾ പറയുന്നത്. ആ രീതിയിലാണ്. അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ കേരളത്തിലൊന്നും കാണാറുണ്ടാവില്ല. അതുകൊണ്ടും കൂടിയാണ് ഈ ക്ഷേത്രം ഇപ്പോൾ ഇങ്ങനെ നമുക്ക് ആള് ഉപയോഗമില്ലാതെ അല്ലെങ്കിൽ ആരാധനയൊന്നും ഇല്ലാതെ കിടക്കുന്നത്. ദിഗംബരന്മാർ ഒരു പക്ഷേ അവർ രാത്രിയിലൊക്കെ ഇവിടെ വന്ന് ആരാധിച്ച് പോകണ്ടോ എന്നൊന്നും നമുക്കറിയില്ല. അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് പൊതുലോകത്തിന് തീരെ അറിവുണ്ടാവില്ല. അവരുടെ ജീവിതം ആ രീതിയിൽ വളരെ നിഗൂഢമായിട്ടുള്ളൊരു ജീവിത ശൈലിയാണ് ദിഗംബരന്മാരുടെ. നമ്മുടെ ക്ഷേത്രത്തിനെ കുറിച്ച് മനസ്സിലാക്കുന്ന സമയത്ത് അതൊരു പ്രത്യേക കാലഘട്ടത്തിൽ മാത്രം ഉണ്ടായതല്ല, പല കാലഘട്ടങ്ങളിലായിട്ട് പല തരത്തിലുള്ള അപ്ഡേഷൻസ് അല്ലെങ്കിൽ ഇടപെടലുകൾ ഇതിൽ കൃത്യമായിട്ടുണ്ട്. ഒരു ജൈനക്ഷേത്രമായിരിക്കെ തന്നെ ഇതിന്റെ ചുമരുകളിലുള്ള പല തരത്തിലുള്ള നിർമ്മിതികൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അതൊരു ദശാവതാരം എന്നൊക്കെ നമുക്ക് നമ്മുടെ ഹൈന്ദവ മതവിശ്വാസത്തിൽ കാണപ്പെടുന്ന ദശാവതാരത്തിന്റെ ഓരോ
കാലഘട്ടത്തിൽ വന്നിട്ടുള്ള അഡീഷണൽ ആയിട്ടുള്ള പലതരത്തിലുള്ള ഒത്തുപണികൾ. അത് ഈ ക്ഷേത്രത്തിന്റെ ചുമര്, ഒരു കരിങ്കല്ലിന്റെ ആ ഒരു ചുമര് അവിടെ കിട്ടുന്ന സമയത്ത് അവിടെ നമുക്ക് പിന്നീടും ഒരു ചിത്രം അല്ലെങ്കിൽ ശില്പമൊക്കെ പണിതെടുക്കാൻ പറ്റുമെന്നുള്ളത് കൊണ്ട് തന്നെ ഒരുപാട് അത്തരത്തിലുള്ള കൂട്ടിച്ചേർക്കലുകൾ വന്നിട്ടുണ്ട്. നമ്മുടെ സുൽത്താൻ ബത്തേരിയിലെ ജൈനക്ഷേത്രം ടിപ്പു സുൽത്താൻ ഏറ്റെടുത്തിട്ട് അത് അദ്ദേഹത്തിന്റെ ഒരു ആയുധപ്പുരയാക്കി മാറ്റിയിരുന്നു. സ്വാഭാവികമായിട്ടും ഈ ഒരു ക്ഷേത്രത്തിൽ അദ്ദേഹം എത്തിയിട്ടുണ്ടായിരിക്കും. നിങ്ങൾ ഇപ്പോൾ കണ്ടത് ടിപ്പു സുൽത്താൻ എന്ന് നമുക്ക് അനുമാനിക്കാവുന്ന കുതിരപ്പുറത്ത് വാളുയർത്തി നടക്കുന്ന ഒരു പഴയ മൂർത്തിയാണ്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ ടിപ്പു സുൽത്താൻ്റെ ഭാഗമായിട്ടുള്ള ഇടപെടലുകൾ, അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു ശില്പം ഇവിടെ കൊത്തിവെച്ചു എന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഇടപെടലിനുള്ള തെളിവുകളായിട്ട് ഇതൊക്കെ പരിഗണിക്കാവുന്നതാണ്. ഈ തൂണിൻ്റെ ആ ഒരു കൊത്തുപണി, ഇത് ചതുരത്തിലുള്ള ഒരു തൂണിൻ്റെ ഉള്ളിൽ കാർവ് ചെയ്തെടുത്തിട്ടുള്ളത് ഒരു ഉരുണ്ടിട്ടുള്ള തൂണ്. ഇതൊക്കെ ചെയ്യണമെങ്കിൽ വളരെ ആധുനികമായിട്ടുള്ള സജ്ജീകരണങ്ങളൊക്കെ ഉള്ള കാലഘട്ടത്തിൽ തന്നെയാണ് ഇത് ചെയ്തിട്ടുണ്ടാവുക. സോപാനം, അതിലെ വ്യാളി രൂപങ്ങൾ, ഇതൊക്കെ ഏതൊക്കെയോ കാലഘട്ടങ്ങളിൽ കൂട്ടിച്ചേർക്കപ്പെട്ടുകൊണ്ട് ഈ ക്ഷേത്രം ശരിക്കും വളർന്നുകൊണ്ടേയിരിക്കുകയാണ്. നമ്മളതിൻ്റെ ഏറ്റവും പിറകുവശത്താണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. ഇവിടേക്ക് നോക്കുന്ന സമയത്ത് കൃത്യമായിട്ട് നമുക്ക് ആ വ്യത്യാസം തിരിച്ചറിയാൻ പറ്റും. മുൻവശങ്ങളിലും സൈഡിലൊക്കെ ധാരാളം കൊത്തുപണികളും ശില്പങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ ഇവിടേക്ക് എത്തുമ്പോൾ എങ്ങനെയാണോ ആ ക്ഷേത്രം തുടക്കത്തിൽ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട് അതേ രീതിയിൽ വളരെ പ്ലെയിൻ ആയിട്ട് കൂറ്റൻ കല്ലുകൾ മാത്രം കൃത്യമായിട്ട് അടുക്കി അടുക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ആ നിർമ്മാണം, വലിയൊരു തറ അതിൻ്റെ മുകളിലേക്ക് വലിയ കരിങ്കലിൻ്റെ പാളികൾ ലെയർ ലെയറായിട്ട് അടുക്കി വെച്ചിട്ടാണ് ആ ക്ഷേത്രത്തിൻ്റെ ചുമരുകൾ ഉണ്ടാക്കിയിട്ടുള്ളത്. വയനാട്ടിലുള്ള ഈ ക്ഷേത്രത്തിൻ്റെ പേര് ജനാർദ്ദനഗുഡി എന്നാണ്. അത് സാങ്കേതികമായിട്ട് നമ്മളെ പേര് പറയുകയാണെങ്കിൽ കല്ലമ്പലം എന്നാണ് ഇവിടെ ഉള്ള ആൾക്കാരൊക്കെ പറയുന്നത്. അപ്പോൾ പഴയുള്ള ചരിത്രകാരന്മാർ പറയുന്നത് ജനാർദ്ദനഗുഡി എന്നുള്ള പേര് പിൽക്കാലത്ത് കൂട്ടിച്ചേർക്കപ്പെട്ടതാവും. അതേപോലെ തൊട്ടടുത്ത് വിഷ്ണുഗുഡി എന്ന് പറയുന്ന മറ്റൊരു ജൈനക്ഷേത്രമുണ്ട്. അതും ഇതേപോലെ തന്നെ പൂർണ്ണമായിട്ടും കരിങ്കല്ലിൽ പണിതാണ്. ഒരു പെൺകുട്ടി കണ്ണാടിയിൽ നോക്കിയിട്ട് സിന്ദൂരം ചാർത്തുന്ന ഒരു ശില്പമാണ് നിങ്ങൾ കാണുന്നത്. ഇതുപോലുള്ള ഒട്ടനവധി രസകരമായിട്ടുള്ള ശില്പങ്ങളാണ്. ഇത് വീണ വായിക്കുന്നു. ഇതൊക്കെ ഒരു ക്ഷേത്രത്തിന്റെ ഭാഗമായിട്ട് എങ്ങനെ ഇതൊക്കെ ഇവിടെ വന്നു ചേരുന്നു, നമ്മൾ ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ്. ആരാധനയുമായിട്ട് ഇതിന് ബന്ധമുണ്ടോ അല്ലെങ്കിൽ ശില്പകലയുമായിട്ടാണോ ഈ ക്ഷേത്രം കൂടുതൽ ബന്ധപ്പെട്ട് കിടക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ ആ ക്ഷേത്രത്തിന്റെ നടുത്തളത്തിലാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. ഇവിടെ നമുക്ക് വളരെ പ്രധാനപ്പെട്ട രണ്ട് തൂണുകൾ കാണാൻ പറ്റും. ഈ തൂണുകളുടെ ബലത്തിലാണ് ഈ ക്ഷേത്രത്തിന്റെ മുകളിലുള്ള വലിയ കനപ്പെട്ട കരിങ്കൽ പാളികൾ നിൽക്കുന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയൊരു കവാടം പോലത്തെ നല്ല ഭംഗിയുള്ള കൊത്തുപണികളോട് കൂടിയിട്ടുള്ള മനോഹരമായിട്ടുള്ള വാതിൽ, അതിൻ്റെ രണ്ട് വശങ്ങളിലും അതിഗംഭീരമായിട്ടുള്ള രണ്ട് ശില്പങ്ങളാണ്. അതൊക്കെ ഒരു കോട്ടവും ഇല്ലാതെ ഇപ്പോഴും സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അതാണ് ആ ഒരു ക്ഷേത്രത്തിൽ നമ്മൾ ഇപ്പോഴും കാണാൻ പറ്റുന്ന മനോഹരമായ കാഴ്ചകൾ. ഇതിൻ്റെ ഉള്ളിൽ നാല് അറകളാണ്. അതിൻ്റെ ഏറ്റവും വിശാലമായിട്ടുള്ള പുറമേ ഉള്ള ഒരു അറയിലാണ് നമ്മൾ നിൽക്കുന്നത്. അതിലെ നമ്മൾ ഏറ്റവും മുൻവശത്തൂടെ കയറി വന്നു കഴിഞ്ഞാൽ എത്തുന്ന ആ പ്രധാന അറ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നോക്കൂ, അവിടെ ആൾക്കാർ ആ കയറി പടിപ്പുരയിൽ തന്നെ ആ കയറി പോകുന്ന സ്ഥലത്ത് തന്നെ പ്രതിമകൾ, സാഷ്ടാംഗം നമസ്കരിക്കുന്ന പ്രതിമകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ചവിട്ടാൻ പാടില്ല, ചവിട്ടാതെ വേണം നമ്മൾ അങ്ങോട്ട് ഉള്ളിലേക്ക് പോകാൻ. ആ രീതിയിലാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അകത്തേക്ക് കടക്കുകയാണെങ്കിൽ അകത്തെ ഫ്ലോറിങ്ങും കരിങ്കല്ല് തന്നെയാണ്. ഇവിടെയൊക്കെ കരിങ്കല്ലിൻ്റെ പാളികൾ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ഒരു പ്രത്യേക സ്ട്രക്ചേഴ്സ് പലതുമുണ്ട്. വീണ്ടും ഒരു വലിയ കവാടം വരുന്നു. രണ്ടാമത്തെ അറയിലെത്തി. നേരത്തെ കണ്ട അതേപോലത്തെ സ്ത്രീകളുടെ പ്രതിമകളാണിത്. അത് രണ്ടു വശത്തും ഒരേപോലെ കൊത്തിവെച്ചിട്ടുണ്ട്. ഇനി ഇതിന് ഉള്ളിലേക്കുള്ള കുറച്ചും കൂടി ഒരു പരിഭാവനമായിട്ടുള്ള കുറച്ചും കൂടി ആ സീക്രട്ട് ആയിട്ടുള്ള സ്പേസസ് ആണ്. എന്തായാലും അതിൻ്റെ ഉള്ളിലൊന്നുണ്ട്. അതിൻ്റെ അപ്പുറത്തെ ഏറ്റവും പിറകിൽ നമുക്ക് മറ്റൊന്നും കൂടി കാണാം. അവിടെ മൂർത്തികളോ വിഗ്രഹങ്ങളോ കൊത്തുമണികളോ ഒന്നുമില്ല. എന്തായാലും നമുക്ക് ഈ കാഴ്ചകളൊക്കെ കാണാൻ പറ്റിയ തന്നെ വലിയൊരു ഭാഗ്യമായിട്ട് കരുതുന്നു. ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ നല്ല തണുപ്പാണ്. മുകളിലേക്ക് നോക്കി ആ കല്ലുകളുടെ ഒരു അടരടരായിട്ട് അടുക്കി വെച്ചിട്ട് എന്ത് ഭംഗിയായിട്ട് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ഒരു ചതുരം, അതിനുള്ളിൽ മറ്റൊരു ചതുരം, അങ്ങനെ മുകളിലേക്ക് മുകളിലേക്ക് ചെറുതായി ചെറുതായി ഒരു മിനാരം. ആ മിനാരത്തിൽ ഫ്ലവേഴ്സ് പോലെ കൊത്തുപണികളുണ്ട്. ആഹാ, ഇവിടെ സൈഡിലേക്ക് പുറത്തേക്ക് പോകാനുള്ള വഴിയും ഒക്കെ കാണാം. അപ്പം എന്തായാലും ഇതുപോലുള്ള കാഴ്ചകൾ ട്രാവൽസിനിയിൽ വന്നുകൊണ്ടേയിരിക്കും, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. നിങ്ങളുടെ അറിവിലും ഇതേപോലുള്ള കാഴ്ചകളുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൻ്റെ അബൌട്ട് സെക്ഷനിൽ വന്നിട്ട് ഒന്ന് ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ബൈ.